എട്ടു നോമ്പു നോറ്റു കൃപ നേടുവാനായി ദൈവമാതാവിനോടൊപ്പം നമുക്കൊന്നിച്ചു ദൈവത്തെ വാഴ്ത്താം. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞ് എട്ടു നോമ്പിൻ്റെ ആറാം ദിവസം മർക്കോസിൻ്റെ സുവിശേഷം 9:12 അവൻ പറഞ്ഞു, ആദ്യം ഏലിയ വന്ന് എല്ലാം ക്രമപ്പെടുത്തും. ആദ്യം ഏലിയ വന്ന് എല്ലാം ക്രമപ്പെടുത്തും. ഏലിയ ആരാ? തീക്ഷ്ണമതി, ഗുഹയ്ക്കകത്തിരുന്നപ്പോഴും അങ്ങയെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുന്നു എന്ന് പറഞ്ഞ തീക്ഷ്ണമതിയായ കത്തിജ്വലിക്കുന്ന പ്രവാചകൻ, അടങ്ങിയിരിക്കാതെ ഓടി നടന്ന പ്രവാചകൻ. ഓ, തീക്ഷ്ണമതിയായ ഒരുവൻ്റെ കണ്ണുനീരും ചോരപ്പുറപ്പാടും ഹൃദയത്തിൻ്റെ പങ്കുവയ്ക്കലുമില്ലാതെ ഒരിടത്തും മിശിഹ ജനിക്കുന്നില്ല. തീക്ഷ്ണമതിയായ ഒരുവൻ്റെ ചങ്കിടാതെ, ഒരുവൻ കരയാതെ, ഒരുവൻ ഉടയാതെ, തീക്ഷ്ണമതിയായ ഒരുവൻ്റെ പ്രവർത്തനത്തിലാണ് മിശിഹ ജനിക്കുന്നത്. വീണ്ടും ഏലിയാവരും എല്ലാം പുനഃസ്ഥാപിക്കും. ഏലിയാവെന്നെല്ലാം ക്രമപ്പെടുത്താൻ തീക്ഷ്ണമതികൾ ജനിച്ചേ പറ്റൂ. നിനക്കൊരു വിളിയുണ്ട്. മടുത്തും തകർന്നും എങ്ങനെ വേണേയാകട്ടെ എന്ന് പറയുന്നവരുടെ നടുവിൽ ഒരു ഏലിയായാകാൻ, മടുപ്പിൻ്റെ നടുവിൽ തീക്ഷ്ണതയാൽ ജ്വലിക്കാൻ, പുറകോട്ട് വലിക്കുന്നവരുടെ നടുവിൽ കത്തി ജ്വലിക്കുന്ന ഏലിയാകാൻ ഒരു വിളിയുണ്ട്. മിശിഹായുടെ നാമത്തിൽ ആ വരം ലഭിക്കട്ടെ. വചനം വിശ്വസിക്കുന്നവരുടെ അമ്മയാണ് മറിയം. വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് കേട്ടു മറിയം. എന്റെ ആത്മം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം ദൈവത്തിന്റെ രക്ഷയെ കാണുന്നു. േരിമാരെ മക്കളെല്ലാരും അണിയണിയായി നിന്നെ പുത്രനെ വാഴ്ത്തിടുന്നു. മേരിമാരെ മക്കളെല്ലാരും അണിയണിയായി നിന്നെ പുത്രനെ വാഴ്ത്തിടുന്നു.